सूरज जी नु മീനാക്ഷി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവളെ ഇങ്ങനെ അഴിച്ചുവിടരുതെന്ന്. നീ ഇനി കൂടുതലൊന്നും പറയണ്ട, അനുഭവിച്ചോ. ഈശ്വര, ഈ തലതെറിച്ചവള് കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കണമാവോ. ഇതാണ് സത്യം. ഡൊമിനിക് ചതിച്ചു. അല്ലടി ലക്ഷ്മി, എനിക്കറിയാവുന്നൊരു ഓർഫനേജ് ഉണ്ട്, കുട്ടിയെ നമുക്ക് അവിടെ കൊടുക്കാം. എന്തായാലും കുഞ്ഞു പുറത്തു വരട്ടെ, നമുക്ക് നോക്കാം. Thank you.
ഒന്നുകൂടെ പറഞ്ഞേ, ഇമാതിരി മറ്റേ വർത്താനം പറയില്ലേ വിഷ്ണു? എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഇത്രയും കാലം നിന്നോടൊപ്പം ഞാൻ ജീവിച്ചു, നീ ഇനി എന്നെ സംശയിക്ക? എന്റെ അമ്മയും അങ്ങനെ തന്നെയാ. എനിക്ക് വേണോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നിന്നെല്ലടാ എന്റെ മോനെയാ. ചേച്ചി, ഈയിടെയായിട്ട് രേവതിയുടെ പെരുമാറ്റത്തിൽ ആകെ ഒരു മാറ്റം. ഏത് നേരവും മുറിയടച്ചിട്ടിരുന്ന് ഫോണിലാ കളി. ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്കെന്തോ ആകെ പേടി തോന്നുക. എല്ലായിടത്തും ഇത് തന്നെയാ. നീ അവളോട് കുറച്ചുകൂടെ അടുത്ത് പെരുമാറ, എല്ലാം ശരിയാവും. ആകാശവും കൂടെ പോന്നേ മോളെ. രേവതി മോളെ, ഫോൺ കാതിൽ വെക്കണേ. എന്റെ വൈഫ് എന്നോട് പറയാം താങ്ക്സ്. ഞാനൊരു താങ്ക്സ് അങ്ങോട്ട് പറഞ്ഞു. എങ്ങനെ മച്ചനും കാഞ്ചനും മൊയ്തീനും പോലെ. വിഷ്ണു, ഡു സംതിങ് ടു മീ, ഡോണ്ട് ടീസ് മീ പ്ലീസ്. ദേ അമ്മയെങ്ങാനും വന്ന പ്രശ്നാവേ. ആരാ മോളെ ഫോണില്? നന്ദനമ്മേ. ഹലോ, നന്ദമ്മോനാണോ? അല്ല, അപ്പോ രേവതി കുറെ നേരമായിട്ട് മോനോടാണ് സംസാരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഹലോ, എന്തായി? അമ്മയായിട്ട് ഇപ്പൊ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. ആ തള്ളക്ക് എന്നേക്കാൾ ഇഷ്ടം നന്ദനെയാ. ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? വിഷ്ണുവിനെ ഒഴിവാക്കില്ല ഞാൻ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അസുരവിത്ത്.
അസുര ജന്മം. അമ്മേ, കടലിനൊരു സത്യമുണ്ട്, തിരകളെ അതുൾവലിക്കും, ചിലപ്പോൾ പുറത്തേക്ക് തള്ളും. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണിത്. ഒപ്പം ഞാനും ഈ അമ്മമാരും. എന്റെ നെറ്റിയിൽ കാലം പതിപ്പിച്ച കറുത്ത മറിയിൽ ആ അമ്മ കണ്ടതെന്താണ്? കടൽ രൂപപ്പെടുത്തിയെടുത്ത ഞാൻ ഇന്ന് 36 അമ്മമാരുടെ മകനാണ്. ആ എനിക്ക് ഒരമ്മയെ കൂടി തന്നിരിക്കുന്നു. നമ്മൾ അറിഞ്ഞതിനേക്കാളും അറിയാത്തതാണ് കടൽ.